ഹലോ, ഇന്നിപ്പോൾ ഓഫീസിലത്തെ ഒരു ഇഫ്താർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ മുസാഫി ഡോട്ട് കോമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇത് ഞങ്ങളുടെ ടീമിൻ്റെ, അതായത് കോർപ്പറേറ്റ് ടീമിൻ്റെ ഒരു ഇഫ്താർ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച് പുറത്ത് വെച്ചിട്ട് നടത്തണോ അതോ ഓഫീസിൽ തന്നെ ഇഫ്താർ നടത്തണമെന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഓഫീസിൽ ഇഫ്താർ നടത്താൻ തീരുമാനിച്ചത്. ഒരു രസമായിരുന്നു, ഒരു എന്താ പറയുക, വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു നമുക്ക് ഓഫീസിൽ ഇഫ്താർ. അത് ഞങ്ങളുടെ എല്ലാ ടീം മെമ്പേഴ്സും കൂടിയിട്ട് ഒന്നിച്ച് ഒരു വീട് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഇഫ്താർ. എല്ലാവരും എന്താ ഇപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായാലും നോമ്പ് തുറക്കെയുള്ള ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനായാലും എല്ലാവരും അതിന് ഭയങ്കര ഒരു ഉത്സാഹത്തോടെയായിരുന്നു ഇപ്രാവശ്യം ചെയ്തിരുന്നത്. പലരും പറഞ്ഞിരുന്നത് നമ്മൾ കോളേജിലൊക്കെ ഉള്ള സമയത്ത് കോളേജിൽ ഇഫ്താർ ചെയ്യുമായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട്. ആ ഒരു അനുഭവം പോലെയാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ ടീമായിട്ട് ഓരോ റെസ്പോൺസിബിലിറ്റിയും കൂടിയും ചെയ്യുമായിരുന്നു. നമ്മുടെ ഇമ്രാനും ഫാസലും കൂടിയിട്ടാണ് ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ടേസ്റ്ററായിട്ട് പിന്നെ വിഷ്ണു ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിഷ്ണു മുകേഷും കൂടിയിട്ടാണ് എല്ലാം ടേസ്റ്റ് ചെയ്തിരുന്നത്, മധുരമുണ്ടോ എന്നൊക്കെ ഉള്ളത്. സ്നാക്സ് നമ്മൾ വാങ്ങിയത് ഷാർജ മുവേലിയിലുള്ള ഇത്തത്താസ് റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. അവിടെ നമ്മൾ കട്ട്ലറ്റ്, സമോസ, പഴംപൊരി അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തസ്നിയുടെ മോള് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് കൊടുത്തുവച്ചിരുന്നു. വാട്ടർമെലൻ മൊഹിറ്റോ കൊടുത്തുവച്ചിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടും ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫീസിൽ കുറച്ച് വേറെ ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അവരും ഞങ്ങളുടെ കൂടെ ഇഫ്താറിന് പങ്കെടുത്തു. പറയാൻ മറന്നൊരു കാര്യം, തസ്നി ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ചിക്കൻ പക്കോട ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തസ്നിയുടെ ചിക്കൻ പക്കോട. എല്ലാം കൊണ്ട് നല്ലൊരു ഹാപ്പി ആയിരുന്നു ഞങ്ങളെല്ലാവരും. ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് നമുക്കൊരു ഗ്യാതറിംഗ് ഒന്നും പറ്റിയിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മളൊരു ഇഫ്താർ ഒരു ഗ്യാതറിങ്ങും ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഡിന്നറിനുള്ള പത്തിരി, ഇടിയപ്പം, പൊറാട്ട ഒക്കെ ഞങ്ങൾ വാങ്ങിയത് കറിപ്പോട്ടിൽ നിന്ന്. അവരെ ബീഫ് കറി സൂപ്പറായിരുന്നു. പിന്നെ ചിക്കൻ റോസ്റ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചാമ്പിക്കോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു തോന്നൽ ഉണ്ടായത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ചാമ്പിക്കോ ചെയ്തു. അതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീനാണിത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇഫ്താർ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.